വീണ്ടും ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കാപ്പിക്കാടുകളും തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും കൈൻവാലിയും ഒക്കെയുള്ള വാഗമണിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ആ യാത്ര ഇവിടെ ആരംഭിക്കുകയായി. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടിയാണ് നമ്മൾ വർക്കലയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. യാത്രയുടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരുണ്ടായിരുന്നു. 7 പേർ നമ്മൾ അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഇവിടെ നിന്ന് നേരെ പോയത് നേരെ നമ്മൾ വേറെ എങ്ങുമല്ല, നമ്മൾ വാഗമണ് തന്നെയാണ് വിട്ടത്. ഏകദേശം വൈകുന്നേരത്തോടുകൂടി നമ്മൾ കുട്ടിക്കാനത്തിനും പീരുമേടിനും ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്, വാഗക്കാനം. വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായ എസ്റ്റേറ്റുകളുള്ള ഒരു സ്ഥലമാണ് വാഗമണിലെ വാഗക്കാനം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മുടെ സുഹൃത്തിനൊരു ഹോം സ്റ്റേ ഉണ്ട്. ആ ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ തങ്ങിയത്. ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടാണ് നമ്മൾ അവിടെ പുള്ളിയുടേതാണ് ഹോം സ്റ്റേ. എല്ലാം നല്ല വൈബിലായിട്ടിരിക്കുകയാണ്. തൊട്ട് താഴെ നല്ലൊരു ലേക്ക് പോകുന്നുണ്ട്, അടിപൊളിയാണ്. രാവിലെ നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തരാം. വൈബിള കിട്ടില്ല സ്പേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. രാവിലെ ഈ ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കണ്ണും മണ്ടയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ. നോക്കി കേട്ടോ അത്, ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ അടിപൊളിയല്ലേ. ആ നോക്കിയ ഫുള്ള വൈബാണ് അവിടെ കണ്ടോ, അടിപൊളി സ്പേസ്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ വാഗമണ്ണിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. അവിടെ താഴെ ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണ് രാവിലെ പോയി കുളിക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ രാത്രി പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്തായാലും അങ്ങോട്ട് പോകും. ഇപ്പം തോട്ടങ്ങൾക്കും അതുപോലെ ആ തേയിലത്തോട്ടങ്ങൾക്കും ഇടയിലൂടെ ഇങ്ങനെ വരുന്ന പക്ക നല്ല ക്ലീനായിട്ടുള്ള വെള്ളമുള്ള അരുവി കേട്ടോ. രാവിലെ നേരം വെളുത്ത് വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. എന്തായാലും കിട്ടലാണ്. ഈ മലയ്ക്ക് അപ്പുറത്ത് നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. നമുക്കൊരു 2 മലകൾക്ക് ഇടയിലായിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുന്ന് മുകളിലായിട്ടൊരു വീടോ പള്ളിയോ എന്തോ ആണ്, എന്തോ ആണ്. എൻ്റെ അമ്മേ കിട്ടില്ല വൈബ്. ഈ റോഡ് വഴിയൊക്കെയാണ് നമ്മൾ പോയും വരെയൊക്കെ ചെയ്തത്. ഇത് വഴി കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടം കംപ്ലീറ്റ് കാപ്പിത്തോട്ടമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ളം ഇങ്ങനെ ഒരു ചെറിയ അരുവി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അരുവിയാണ് ഇങ്ങനെ കാപ്പ ഫുള്ള് കാണുന്നത്. അരുവിയല്ല, അത്യാവശ്യം നല്ല വലിയ മേളിൽ നോക്കിയപ്പോൾ അരുവിയാണൊക്കെ തോന്നിയതാണ്. അത്യാവശ്യം വലിയ വലിയ ഒരു ആറുകണക്ക് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോസ് കേട്ടോ, കാപ്പിത്തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ ഫുള്ള് കാപ്പിത്തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടക്കുക, അടിപൊളി. മഞ്ഞില്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു വിഷമമുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ഇന്ന് മഞ്ഞില്ല. സോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ആ മലയാണ്, മലയുടെ മേഖലയിൽ കൂടെ മഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടോ. ഒരു രസം, ഭയങ്കര രസം കേട്ടോ. ഇതുവരെയും ആരും കാണിക്കാത്ത ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്നത്. ഏരിയയിലെ ഒരു ട്രക്കിംഗ് സ്പോട്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ്, അത് ഇതുവഴി പോയി കറങ്ങി നമുക്ക് മെയിൻ റോഡിൽ കയറാൻ പറ്റും. അതായത് താഴെ നമ്മുടെ അരുവി, മേലിൽ ഇങ്ങനെ മല, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്ന സ്പേസ്. കാപ്പിത്തോട്ടത്തിനകത്തിൽ നിന്ന് നമ്മൾ നേരെ തേയിലത്തോട്ടത്തിനകത്തോട്ടാണ് വന്നിരിക്കുന്നത്. തേയിലക്കാടുകളിനകത്തൂടെ ഉള്ള ഈ വഴിയിലൂടെയാണ് നമ്മൾ മേലിലോട്ട് പോകേണ്ടത്. നടക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുവഴി വന്ന് നടക്കുകയൊക്കെ ചെയ്യാം. നല്ല കിട്ടില്ല സ്പോട്ട്, കിട്ടില്ല വൈബ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടില്ലേ, പൊളിയല്ലേ.
ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നടന്ന് നമ്മൾ ഇതുവഴി നടന്ന് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി കുറച്ചും കൂടെ പോകാനുണ്ട് അങ്ങ് അപ്പുറമെത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം എന്തോ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. നമ്മളിങ്ങ് അവസാനം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കണ്ട അരുവിയില്ലേ, അത് മുഴുവനായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ ഒരു അപ്പുറത്തൊരു പാലമുണ്ട്, അതുവഴി ഇങ്ങനെ പോയിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്താണ് സാധാരണ ഇവിടെ ഈ വരുന്ന ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നത്. നല്ലൊരു സ്പോട്ടാണ്, കാരണം ഇവിടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് കുളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കിട്ടുന്ന സ്പോട്ടാണിത്. ഇവിടെ നീ കാണുന്ന ഒരു വ്യൂ ഉണ്ടോ, അന്തം വിട്ട വ്യൂ അല്ല, മുകളിൽ ഇങ്ങനെ കോട ഇറങ്ങിയിട്ടുണ്ട്. കണ്ട, ഇത് വലിയൊരു പാറയാണ് കേട്ടോ, പാറമലയാണ്, ഫുള്ളായിട്ടുണ്ട്, ഫുള്ളായിട്ട് ഒറ്റ പാറമലയാണ്. ഇതിനപ്പുറം സൈഡാണ് വാഗമൺ എന്ന് പറയുന്നത്. വാഗമണിൽ പോലും ഇത്രയും നല്ലൊരു കിട്ടില്ല, എന്താ പറയാ, വ്യൂ കിട്ടുന്ന സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം. വാഗമണിലുള്ള ഈ സ്ഥലത്തിന്റെ പേരാണ് വാകക്കാട്. ഇടയിലൂടെ ഇങ്ങനെ നടന്നു നിന്ന വഴിയാണ് ഉണ്ടായ കാണുന്നത്. അതുവഴിയാണ് നമ്മൾ നടന്ന് കറങ്ങി അടിച്ച് തിരിച്ചത് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.